എന്റെ ജെന്യൂൻ ആയിട്ട് ഞാൻ പറയുകയാണ്, ഇദ്ദേഹത്തിനാണ് ഇത്രയും തിരക്ക് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കളക്ഷനാണ് തൊപ്പിയത്, മാസ്മരിയ കളക്ഷനാണ്. ഹലോ ഗൈസ്, ദിസ് ഇസ് ജുബിൻ സൺ ഓഫ് എബ്രാലിംഗൻ. ഞാനിന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ, അതായത് എനിക്ക് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് അറിയാം, ഫാഷൻ സ്ട്രീറ്റിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോക്ക് നല്ല സപ്പോർട്ടാണ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ലഭിച്ചതിനും ഒത്തിരി വ്യൂസൊക്കെ കിട്ടിയതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് നിങ്ങളോട് ഫസ്റ്റിൽ തന്നെ. അതുപോലെ തന്നെ ആ വീഡിയോയ്ക്ക് എനിക്കൊരു റിപ്ലൈ ഉണ്ട്, അതായത് ആദ്യമായിട്ട് തന്നെ ഒരാൾ അഭിനന്ദി, എനിക്ക് ഒരുപാട് കമൻസും കാര്യങ്ങളും ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞെങ്കിലും ഫാഷൻ സ്ട്രീറ്റിൽ നിന്ന് ഒരു മലയാളി എന്നെ വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ ഷോപ്പും കവർ ചെയ്ത ഫോട്ടോ ഞാൻ വീഡിയോയിൽ കണ്ടു, ആ ഷോപ്പ് അദ്ദേഹത്തിൻ്റെ ഷോപ്പ് കണ്ടു എന്ന് പോയപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടാ എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടു ഇവിടെ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു തൊപ്പിയുടെ കടയാണ്, നീ തൊപ്പിയൊക്കെ വാങ്ങിപ്പോയതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം മലയാളികളും ഇവിടെ ഉണ്ട്, മലയാളികളുടെ സാന്നിധ്യം ഈ ഫാഷൻ സ്ട്രീറ്റിൽ ഉണ്ടെന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എക്സൈറ്റഡ് ആയി പുള്ളിയെടുത്ത്. ഞാൻ ചോദിച്ചു, ചേട്ടൻ എവിടെ നാട് വേണമെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, കണ്ണൂരാണ്. പുള്ളിയുടെ പേര് വിനീഷനാണ്. അത് എന്നോട് പറഞ്ഞു, ഒരു ദിവസം ചുമ്മാ വാ, നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു. ഞാൻ രണ്ടു ദിവസമൊക്കെ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തു, ഏതാ സോഷ്യൽ മീഡിയ വഴി കോൺടാക്ട് ചെയ്തു. അങ്ങനെ പുള്ളിക്ക് ഞാൻ നമ്പർ കൊടുത്ത് പുള്ളിയോട് സംസാരിച്ചു. പുള്ളിയോട് സംസാരിച്ചിട്ട് പുള്ളി എന്നെ ഒരു ദിവസം പറഞ്ഞു, ഒരു ദിവസമൊക്കെ ഇറങ്ങാൻ നമുക്ക് ചുമ്മാ മീറ്റൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളീനെ ഇന്ന് കാണാനായിട്ട് പോവാണ് ആദ്യമായിട്ട്. അപ്പം നല്ല സപ്പോർട്ടാണ് പുള്ളി തരുന്നത്, അത് വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായും നല്ല സപ്പോർട്ട് തന്നു. അപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി ഇന്ന് പോവാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്തുള്ള ആസാദ് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് അറിയില്ല ഞാൻ ഇന്ന് വ്ളോഗ് ചെയ്താണ് വരാൻ പോകുന്നതെന്നോ അത് ഇന്ന് വരും എന്നുള്ള കാര്യം അറിയില്ല. അദ്ദേഹത്തിന് വിളിച്ച് ഞാൻ ചോദിച്ചു, ഒന്ന് ഉണ്ടാവുമോ ചേട്ടാ എന്ന് ഞാൻ ചോദിച്ചു. ചോദിച്ചു പുള്ളി പറഞ്ഞു, ഞാൻ ഷോപ്പിലുണ്ട്, നീ വന്നാൽ മതി. ഒരു തൊപ്പി മാത്രം, അതായത് ക്യാപ്പ് മാത്രമുള്ള ഷോപ്പിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഷോപ്പും ക്ലിയർ ആയിട്ട് അറിയില്ല, അതും കണ്ടുപിടിക്കണം. അപ്പം ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്താണ് അദ്ദേഹത്തിന് എക്സൈറ്റ്മെൻ്റ് എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. എന്നെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ തരുന്നത് നിങ്ങൾക്ക് ഭയങ്കര നന്ദിയുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ആ ഒരു വീഡിയോ, അതായത് ഇപ്പോൾ കാണുന്നവരില്ല, ആ ഒരു എഫ് എസിൻ്റെ വീഡിയോ, അതായത് ഫാഷൻ സ്ട്രീറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ട്, ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ കയറി കാണാം. അപ്പം എന്നാലും മാത്രം നിങ്ങൾക്ക് സ്റ്റോറി എന്താ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം നോക്കിയിട്ട് വരാം എന്താണ്. എനിക്കും ക്ലിയറായിട്ട് പുള്ളിയുടെ ഷോപ്പ് ഏതാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനൊരു ഒരു ഊഹം വെച്ച്, അതായത് ക്യാപ്സൊക്കെ മാത്രമുള്ള ഒരു ഷോപ്പ് ഊഹം വെച്ച് നടന്നു. അപ്പോൾ റഷ് ആയത് കാരണം ഞാൻ വെളിയിലൂടെ ഇറങ്ങി നടക്കുക കേട്ടോ വെളി. അപ്പോൾ എൻ്റെ ഞാൻ കൂടുതൽ വീഡിയോസ് എന്താണെന്നൊരു കവർ ചെയ്യാത്തത്, ഞാൻ പഴയ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പം വീണ്ടും നിങ്ങളത് കാണിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളൊന്നും കാണിക്കരുത്. അപ്പോൾ ഞാൻ പുള്ളീനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ കേട്ടോ. എന്നുണ്ട്, സുഖമായിട്ട് പോണു. അപ്പൊ ഞാൻ ഒടുവിൽ ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് ചേട്ടന്റെ. ഇതാണ് ഒടുവിന്റെ, ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി, ഇദ്ദേഹമാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഷോപ്പ് കണ്ടുപിടിച്ചു, ഒരു ഹായ് കൊടുത്തു ചേട്ടാ എല്ലാ വ്യൂവേഴ്സിനും. അപ്പൊ ചേട്ടന്റെ പേരെന്ന് പറഞ്ഞാൽ വിനീഷ് എന്നാണ്. ചേട്ടന്റെ നാട് ചെറുവാഞ്ചേരി. ഇവിടെ വന്നിട്ട് 15 വർഷമായി. 15 കൊല്ലം കേട്ടോ ചേട്ടൻ വന്നിട്ട്, 15 കൊല്ലമായി മുംബൈയിൽ വന്നിട്ട്. പാർട്ണർ ആയിട്ട് നടത്തുന്ന കടയാണ്. കണ്ടില്ലേ കട നിങ്ങൾ കണ്ടില്ലേ, ചേട്ടൻ പറഞ്ഞു. 15 വർഷം ഇവിടെ ഷോപ്പ് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എനിക്ക് അറിയാലോ എത്രത്തോളം ബിസിനസ് മൈൻഡഡ് ആണ്, അതുപോലെ തന്നെ ഷോപ്പിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പികളാണ് മെയിൻലി ഇഷ്ടപ്പെടുന്നത് അല്ലേ ഏട്ടാ, എന്താണ് ഏട്ടാ തൊപ്പി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്? തൊപ്പി ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ബോംബെയിൽ ഒരു എന്താ പറയുക, എല്ലാ വീഡിയോക്കും തൊപ്പി ക്യാപ്സ് ഒരു വലിയ ഇതായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു നല്ല ഇതാണ് ക്യാപ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ തൊപ്പി വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം തൊപ്പി ഞാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചേട്ടൻ തൊപ്പി കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വരണം കേട്ടോ, എന്നിട്ട് വന്ന് കളക്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞാൽ മതി, നമുക്ക് തീർച്ചയായും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചേട്ടനെ മേടിച്ച് തരാം. അപ്പോൾ ചേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിലൊക്കെ ചേട്ടൻ. അപ്പം ഇവിടെ ചേട്ടൻ മൊത്തം എത്ര മലയാളീസിൻ്റെ ഷോപ്പ്സുകളാണ് നമുക്കിവിടെ? ഇവിടെ മലയാളീസിൻ്റെ 6-7 ഷോപ്പുണ്ട്. 7 ഷോപ്പുണ്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്താണ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇവിടെ മലയാളീസിൻ്റെ ഷോപ്പുണ്ട്. ചേട്ടൻ എന്നെ വിളിച്ചതിനു ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മലയാളീസിൻ്റെ ഷോപ്പുണ്ട്, മലയാളീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ വളരെ നല്ലൊരു സപ്പോർട്ടറാണ് നമ്മളെ കേട്ടോ എല്ലാ കാര്യത്തിലും. അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ പേപ്പർ ഇവിടെ ഡെയിലി വരാറുണ്ട് മലയാള മനോരമ നോക്കി. ഞാൻ തന്നെ വല്ലപ്പോഴും കേട്ടോ മലയാളം പേപ്പർ കാണുന്നത്. ചേട്ടനൊക്കെ ഡെയിലി മലയാളം പേപ്പറും വായിച്ച് നമ്മുടെ മലയാളികളുടെ കൂടെ തന്നെയാണ് മനസ്സിലെ.
ഓണത്തിന് നാട്ടിൽ പോകുന്നുണ്ട് നാട്ടിലേക്ക്. ചേട്ടൻ ആകെ ഷൈയാണ് കേട്ടോ, മീൻസ് ക്യാമറ കണ്ടിട്ട് ചേട്ടൻ ആകെ ഷൈയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത് എന്നോട് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം പുള്ളി അതിന്റെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളത് മനസ്സിലാക്കുക. അപ്പം എന്നെ സഹായിച്ചതിന് ഒക്കെ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ചേട്ടനൊരു ഗിഫ്റ്റ് ബോസിന് ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ. ഈ ഷോപ്പിൽ നിന്നാണ് ഞാൻ തൊപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ മുൻപത്തെ തൊട്ടാണ് തൊപ്പി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനോട്, ഇദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇദ്ദേഹത്തിനോടല്ല പക്ഷേ ഞാൻ അന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഇതിന് സ്റ്റാഫ്സ് ഉണ്ടല്ലോ, സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നൊക്കെ അന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയത്തില്ലേ, എൻ്റെ ജെന്യൂൻ ആയിട്ട് ഞാൻ പറയുകയാണ്, ഇദ്ദേഹത്തിനാണ് ഇത്രയും തിരക്ക് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കളക്ഷനാണ് തൊപ്പിയത്. മാസ്മരിയ കളക്ഷൻ കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് നമ്മൾ ഹോണസ്റ്റായിട്ട് തന്നെ പറയണമല്ലോ, ഒരു പ്രൊമോഷണൽ പർപ്പസോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഇതിൽ. അത്രയ്ക്കും ഉണ്ട്, അത്രയും കാണാനുണ്ട് ഈ ഷോപ്പിൽ. നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിപ്പോവും. നിങ്ങൾക്ക് തന്നെ കാണാം ബാക്കിൽ എന്തോരം തിരക്കാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ. ഇതൊക്കെ അതിൻ്റെ തൊട്ട് ബാക്കിൽ ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ. ഇവിടെ മൊത്തം ടോട്ടല് 5 മേളിൽ അടുപ്പിച്ച് ഷോപ്പുകളുണ്ട്, ഏതാണ് തൊപ്പിക്ക് വേണ്ടി മാത്രമായിട്ട്. പക്ഷെ ആ ഷോപ്പുകളിൽ ഇത്ര തിരക്കില്ല, കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ബിസിനസ് രീതികളും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കളക്ഷനും, അതാണ് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിന് ഇത്രയ്ക്കും എന്താ പറയുക നല്ല രീതിയിൽ ആളുകൾ എത്തിക്കുന്നത്. നടന്നു പോകുന്നതെല്ലാം കയറി വാങ്ങിയിട്ട് കേട്ടോ പോണേ. ഹൃദയം നിറഞ്ഞ കാഴ്ചകളായിരുന്നു പിന്നീട് എനിക്ക് ആ കുഞ്ഞു ഷോപ്പിലുണ്ടായിരുന്നത്. അതൊന്നും എൻ്റെ ക്യാമറയിൽ പാർത്താനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ട് ജുബിൻ എന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞ് അദ്ദേഹം എന്നെ അഭിനന്ദിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ അറിയേണ്ടത് നനഞ്ഞിരുന്നു. ജീവൻ്റെ അടിസ്ഥാനം സ്നേഹം തന്നെയാണ്. അദ്ദേഹം എനിക്കൊരു ക്യാപ്പ് തന്നെങ്കിലും ഞാനത് തിരിച്ചു നൽകിയാണ് മടങ്ങിയത്. അദ്ദേഹത്തിൻ്റെയും മറ്റ് സുഹൃത്തുക്കളുടെയും സ്നേഹത്തിന് മുന്നിൽ എനിക്ക് അടിയറവ് പറയേണ്ടി വന്നു. വീഡിയോയുടെ അവസാന ദൃശ്യങ്ങൾ പോലും എനിക്ക് പകർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയും കാണുമെന്ന വിശ്വാസത്തോടെയാണ് ഞാൻ അവിടുന്ന് മടങ്ങിയത്. എന്നെ ഇതുവരെ കാണുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വലിയ നന്ദി. താങ്ക് യു ഓൾ. അങ്ങനെ കാട്ടിലേക്കുള്ള യാത്രയിലാണ് നേരിട്ട് ബ്രോ, നേരിട്ട് കടുവേനൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.